ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഫിഷിൻ്റെ ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് നമ്മൾ മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അത് കുറച്ച് സ്പെഷ്യലായിട്ടാണ്. പിന്നെ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ പോംഫ്രറ്റ് മീനാണ് കേട്ടോ, ആവോലി. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് രണ്ട് പുറത്ത് ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വരഞ്ഞെടുക്കാം. ഇതിലേക്കൊരു മസാല നമുക്ക് പുരട്ടിയിട്ട് വേണം. ആദ്യം ഒരു ഹാഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി മസാലകൾ ശരിയാക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതിനൊന്ന് വരഞ്ഞെടുക്കാം, വരഞ്ഞ് വെക്കണം. അത് നമുക്കതാ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് ഒരു മൂന്നാല് വര ഇട്ട് കൊടുക്കാം രണ്ട് പുറത്തും. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാറ്റിനും പറ്റിയൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ രണ്ടെണ്ണം വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വരഞ്ഞത് ഞാൻ ഇവിടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു പുരട്ടാൻ വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കണം. അത് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഞാനിവിടെ ഇവിടെ ഒരു പ്ലേറ്റാണ് വെച്ചിരിക്കണം. ഇതിലേക്ക് ആദ്യം നമുക്ക് ആ രണ്ട് മീനിന് വേണ്ട മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം ഇടുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ്, ഒന്നര ടീസ്പൂണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഇടുന്നുണ്ട്. അതൊരു കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു, മല്ലിപ്പൊടി അധികം വേണ്ട, ഒരു അര ടീസ്പൂൺ ഇടുന്നുള്ളൂ മല്ലിപ്പൊടി. പിന്നെ കുരുമുളക് പൊടി, അത് രണ്ട് ടീസ്പൂണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ കറിവേപ്പില ഒന്ന് കൈകൊണ്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്, ഒരു വലിയ ചെറുനാരങ്ങ കേട്ടോ, കൊണ്ടൊരു അര ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക ഈ മസാല. കുരുമുളക് പൊടി ഒരു ടീസ്പൂണേ ആണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ വേറെ മസാല ആദ്യം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിലും എരിവ് ഇതാവുമ്പോൾ എരിവ് കൂടണ വെച്ചിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടണതല്ലേ, കുറച്ച് മാത്രം വെള്ളം, വളരെ കുറച്ചേ ഉള്ളൂ. ഒലിച്ചു പോകാനുള്ളത് ഒഴിക്കരുത്, അതിലിങ്ങനെ പറ്റി പിടിച്ച് ഇരിക്കണ രീതിയിൽ വേണം. വല്ലാതെ മസാല ആയി കഴിഞ്ഞാൽ നമ്മളിത് വറക്കണ സമയത്ത് കരിഞ്ഞു പോകും മസാല, അപ്പം അതിനുള്ളത് ഉണ്ടാവരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് എടുത്തിട്ട് നന്നായി ഈ വരയിലും ഒക്കെ നിന്ന് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇത് നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മീന്. നരയണ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ, ഇതിൽ നമ്മുടെ എരിവും പുളിയൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം തന്നെ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ അതിലൊന്നും ഒന്നും പിടിക്കില്ല. ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം രാത്രി തന്നെ ഓവർ നൈറ്റ് ഇന്ന് ഫുള്ള് ഈ മസാല പുരട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നല്ല നന്നായി മസാല പിടിക്കും. പിറ്റേ ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ആദ്യം കൂട്ടിയിട്ട് മീനൊക്കെ മേടിച്ചിട്ട് ഇത് മസാല ഈ മസാല പുരട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നന്നായി മസാല പിടിച്ചിട്ടും ഉണ്ടാവും, നല്ല ടേസ്റ്റും ആവും. അത് നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോ ഡബയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പം നമുക്ക് ആദ്യം പാൻ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ. ഓവർ നൈറ്റ് വെക്കുക വെച്ചാൽ അതിനെക്കാട്ടിലും നല്ലതാണ്. അപ്പം നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള മീൻ
ആദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതായത് ഫുള്ളായിട്ട് നമ്മൾ മുരിച്ചെടുക്കണ്ട, ഒരു ഹാഫ് കുക്കാക്കിയിട്ട് എടുക്കണം. അതിന് ശേഷം വേണം ഇതിലേക്കുള്ള മസാലകൾ റെഡി ആക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഉള്ളി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, നാടൻ ഡിഷാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് ഇതാദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഗ്യാസ് ഓൺ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മീനെ ഒന്നിച്ചിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നാടൻ ഡിഷായ കാരണം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കണത്. വലിയ മീനായ കാരണം കുറച്ച് ഒഴിക്കണം നന്നായിട്ട്. എന്നുവെച്ചാൽ നമുക്ക് ഇതിൽ മസാല പിന്നെ വഴറ്റാനുള്ളതാണ്, അപ്പോൾ പിന്നെ എണ്ണ വേസ്റ്റ് ആവുമൊന്നുമില്ല. പിന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് തണ്ട് ഇടുന്നുണ്ട്. ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. മീൻ ഇവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നുള്ളത് നോക്കാം. എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് വലിയ മീനായ കാരണം ഒരു മൂന്ന് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഓരോ ടേബിൾ സ്പൂണോളം നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം മസാലയൊക്കെ നല്ല കുറച്ച് കൂടുതൽ വേണം. നമ്മൾ ഇലയിൽ പൊള്ളിച്ചിട്ടാണ് എടുക്കണം. മീൻ പൊള്ളിച്ചത് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ മസാല ആദ്യം ഇത് പരത്തി വെച്ചിട്ട് അതിൽ മീനിനെ വെച്ച് ഇതാക്കണത്. അപ്പോൾ മസാല നല്ലോണം വേണം. പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടംപോലെ ഇടാം. പിന്നെ തക്കാളി രണ്ടെണ്ണം വലുത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു സ്പെഷ്യൽ, ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാപ്പാൽ. അത് നല്ല കട്ടി പാലാണ്. പിന്നെ പൊടികൾ ഞാൻ ഇടുന്ന സമയത്ത് പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് ഞാൻ അളവ് പറയാം കേട്ടോ. അപ്പോൾ ബാക്കി മീനാവട്ടെ, മീനായതിന് ശേഷം അത് മാറ്റിയതിന് ശേഷം വേണം അതേ പാനിൽ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. ഞാനതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കിച്ചണിൽ അവിടെ ഇവിടെയൊക്കെ എണ്ണയും ഒക്കെ തെറിക്കും. ഒന്ന് അടച്ച് വെക്കുന്നുണ്ടേ. ഞാനിപ്പുറത്ത് ഇല അപ്പളക്ക് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇല ഇല വാട്ടി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒന്ന് മറച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വേണം ഇളക്കാം കേട്ടോ, നല്ല പൊട്ടിപ്പോവും. നേരത്തെ സ്ട്രഗിളിന് ശേഷം ഒന്ന് മറച്ചിട്ടു കേട്ടോ. എന്താ പറയുക, പെട്ടെന്ന് മറച്ചിട്ട എണ്ണ തെറിക്കുള്ള വീടില്ലേ. രണ്ട് ഇതൊക്കെ എടുത്തിട്ട ചട്ടുകൊക്കെ എടുത്തിട്ടാണ് മറച്ചിട്ടു. എന്തായാലും കുറേ നേരം പരിശ്രമിച്ചതിന് ശേഷം ഇനി ആ വശം കൂടി ഒന്ന് ആയി കിട്ടട്ടെ. ഇത് നല്ലപോലെ മുരിയിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നൊരു മുക്കാൽ ഭാഗം ആയ മതി. ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിന് പൊറോട്ടയ്ക്ക് എല്ലാറ്റിനും നല്ലൊരു അടിപൊളി പരിപാടി. ഇതിൻ്റെ മസാല തന്നെ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ അത് അത്ര മതി കേട്ടോ. ഞാൻ എടുക്കുകയാണ്, അത് അധികം കുത്താതെ ഉണ്ടാവാതെ പൊടിയാതെ വേണം എടുത്തിട്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അത്ര എണ്ണ വേണ്ട കേട്ടോ, കുറച്ച് എണ്ണ നമുക്ക് മാറ്റാം. ഈ പാനൊന്ന് നമുക്ക് വൃത്തിയാക്കണം, അല്ലെങ്കിൽ നമ്മൾ മസാല ഇതാക്കുമ്പോഴേ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മീനിൻ്റെ കുറച്ച് മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചാണ്. ഇതിൽ തന്നെ നമ്മൾ മറ്റേ മസാലയും ചെയ്താത്ത എല്ലാം കൂടി കരിഞ്ഞ് പിടിക്കാം. ഇത് മാറ്റാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പൊടി. അത് ഞാനൊന്ന് കടായി മാറ്റുന്നുണ്ട്, തീ ഓഫ് ചെയ്തു കേട്ടോ. എന്നുവെച്ചാൽ ഇതിൽ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റാൻ നിന്നാലേ ഇതെല്ലാം കൂടിയും കരിഞ്ഞ് പിടിക്കുക, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പോയി കിട്ടും. അതാണ് ഇത് മാറ്റുകയാണ് ഞാൻ. ഈ പൊടിയൊക്കെ നല്ല ടേസ്റ്റ്, അപ്പോൾ ഇത് ഞാൻ ഇവിടെ തട്ടിലേക്ക് അടുക്കി വെക്കുന്നുണ്ട്. മീൻ കഴിക്കാനും ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ് അല്ലേ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചനും ഗ്യാസും
പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴൊക്കെ ഒരു പണിയാവും. നിങ്ങൾക്കൊക്കെ തോന്നലില്ലേ, വീട്ടമ്മമാരുടെയൊക്കെ വലിയ പ്രശ്നമാണ്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചനും ഇതൊക്കെ ഇങ്ങനെ ചില മീനുകളുടെ പൊട്ടിത്തെറിക്കും. നന്നായിട്ട് ഇതായിട്ട് അപ്പോൾ ടൈൽസിലും ഗ്യാസ് സ്റ്റൗവിലും സ്ലാബിലും എല്ലാം അർത്ഥമാവും. ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ക്ലീനാക്കി വയ്ക്കാൻ. നിങ്ങൾക്കൊക്കെ ആ അഭിപ്രായം തന്നെ ആവില്ലേ. അതാ നമ്മുടെ ഈ പാനിലത്തെ ഇത്ര എണ്ണ വേണ്ട കേട്ടോ, കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട്, എന്നിട്ട് വരാം. ഈ മസാല വഴറ്റി വേണ്ടുള്ളൂ. മസാല വഴറ്റാൻ വേണ്ടി ഞാനിവിടെ കടായി എടുത്തു കേട്ടോ, മറ്റേ പാത്രം മാറ്റി ഞാൻ. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴുകാൻ പറ്റുള്ളൂ. അതൊരു ടിപ്പാണ്. എപ്പോഴും നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ടല്ലോ, ചൂടോട് കൂടി ഒരിക്കലും നമ്മൾ പൈപ്പിൽ കാണിച്ചിട്ട് കഴുകരുത്. അപ്പം അത് ആ നോൺ സ്റ്റിക്കിൻ്റെ അത് കൂന്നാണ് പറയണത്. അപ്പോൾ അത് ആറി ചൂടാറിയതിന് ശേഷം കഴുകുമ്പോഴൊക്കെ ഒരുപാട് ടൈം പിടിക്കും, അതാണ്. അപ്പോൾ ഞാൻ അപ്പയ്ക്ക് വേറൊരു കടായി വെച്ചു. എന്താ വെച്ചാൽ നമുക്കിതിൽ മീനിടേണ്ട പണിയില്ല. ഈ മസാല ജസ്റ്റ് വഴറ്റിയിട്ട് പിന്നെ അത് ഇലയിൽ നിരത്ത് വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ കടായി വെച്ചിട്ടുണ്ട്, എണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ആ എണ്ണ തന്നെയാണ്, പക്ഷെ അത്ര ഫുൾ ഒഴിക്കണ്ടെന്ന് മാത്രം. ഇതിലേക്ക് ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഓരോന്നായിട്ട് ഇടാം. ഇഞ്ചി അരിഞ്ഞത് അല്ല, ഇത് വെളുത്തുള്ളി കേട്ടോ, സോറി. ഇഞ്ചി, ഇത് ഇഞ്ചി, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് സവാള അരിഞ്ഞതിടാം, പച്ചമുളക് കൂടെ. പച്ചമുളക് എന്താ ആദ്യം ഇടാന്ന് വെച്ചാൽ നല്ല പൊട്ടിത്തെറിക്കും. എണ്ണയിലേക്ക് നേരിട്ടിട്ട് ഈ പച്ചമുളകിൻ്റെ കുരുണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞാൽ നന്നായി പൊട്ടിത്തെറിക്കും. കറിവേപ്പില, കറിവേപ്പില ഏകദേശം നമുക്കിടാം. ഉള്ളി സവാളത്തിരി അധികം തന്നെ നമ്മൾ അരിയണം കേട്ടോ, അപ്പോഴാണ് മസാലയ്ക്ക് നല്ല തിക്ക് ഉണ്ടാവുന്നത്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉള്ളി വാടി വരുമ്പോൾ അത് പകുതിയാവും കേട്ടോ, ഇട്ടത്രയൊന്നും ഉണ്ടാവില്ല. ഇപ്പം മീനിനെക്കാട്ടിലും ടേസ്റ്റാവും ഈ മസാലയ്ക്ക്, മീനിൻ്റെ അതിലത്തെ ഇതൊക്കെ. പിന്നെ അതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തേങ്ങാപ്പാലാണ്, പിന്നെ പറയും വേണ്ടല്ലോ. നല്ല കുറുകിയ തേങ്ങാപ്പാലിനെ വേണം, വെള്ളം പോലെ വരുത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. തീ ഒന്ന് ലോയിലാക്കി വാടി വന്നിട്ടുണ്ട്. നമ്മുടെ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ, രണ്ട് മീനിൻ്റെ ഉള്ളതല്ലേ, അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, എന്നുവെച്ചാൽ പച്ചമുളകൊക്കെ ഇട്ടതാണേ, അതുകൊണ്ട് 1 ടീസ്പൂണ് മതി എരിവുള്ളത്. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണുണ്ട്. പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂണുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് പോട്ടെ. ഇനി ഒരു മസാല കൂടി ചേർക്കാണ്ട്, ഇത് ഏറ്റവും ലാസ്റ്റേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. എരിവിത്തിരി കൂടിയാലും ഇതിനൊരു ശമനം വരിക, നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചൊരു സ്വീറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അതാണ് കുറച്ച് ഒരു ഉന്നം കുരുമുളക് പൊടി ഇതൊക്കെ കുറച്ചൊന്ന് കൂട്ടിയിട്ടത്. ഇനി ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി 2 എണ്ണം വലുതാണ് കൊത്തിയരിഞ്ഞത്, മുടങ്ങി വരുന്ന കേട്ടോ. അപ്പോൾ ഉപ്പൊന്ന് നോക്കട്ടെ, മസാലയിൽ കുറച്ചും കൂടി ഉപ്പ് വേണം. മീനിലേക്കുള്ളത് നമ്മൾ ആദ്യം തന്നെ മീനിൽ പരത്തി ഉടക്കിയിട്ടുള്ളൂ, ഈ മസാലയ്ക്ക് വേണ്ടത് നമുക്ക് ഉപ്പിടണം. ഇത് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് ഒരു പേസ്റ്റ് പോലെയാണ്. നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ടോ ഈ തവി വെച്ചിട്ടൊന്നും ഇങ്ങനെ നമ്മുടെ
ചക്കക്ക് വിത്തൊന്നും ഇങ്ങനെ ഇതായി നന്നായി ഉടഞ്ഞുടഞ്ഞുടഞ്ഞു വരും. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇത് കുക്ക് ചെയ്യലോ, അപ്പോൾ ഒന്നും കൂടി അത് വെന്ത് വരും. അപ്പം ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. വേഗം വറ്റി വരും കേട്ടോ, വല്ലാതെ ലൂസാവരുത്. ചേരയിൽ നമുക്ക് കത്തി പൊതിഞ്ഞ് ഒരു പാനിൽ ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പം ഞാനിത് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇത്ര മതി, ഇത്ര ലൂസ് മതി. വല്ലാതെ കട്ടിയെ കുറച്ച് ലൂസായിട്ടിരിക്കണം, മീനിൽ പൊതിഞ്ഞിരിക്കണം. അതാ അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാനിത് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഇലയിലേക്ക് വാട്ടി വെച്ചിട്ടുണ്ട് ഇല, അപ്പം അതിലേക്ക് ഇതാക്കുമ്പോൾ കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ ഒരു കുറച്ചൊരു ഗരം മസാല ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ, വല്ലാതെ ചേർക്കണില്ല. ഒരു ചെറിയൊരു ഇതുണ്ടാവും, മണം ഉണ്ടാവും നമ്മുടെ മസാലയ്ക്ക്. ആദ്യം ഒരു ബെഡ് പോലെ ഈ മസാല ഇവിടെ പരത്തണം. ഏകദേശം നടുക്കായിട്ട് എനിക്കത് ഒന്ന് കെട്ടിപ്പൊതിയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ മീനിന് ഒരു ബെഡ് പോലെ ആക്കി അതിന് ശേഷം തിരിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ മീൻ ഞാൻ തിരിച്ച് വയ്ക്കാം. പിന്നെ മുകളിലേക്ക് നമ്മളതിന്ന് എടുത്ത മസാലകളൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് മസാല ഇതിൻ്റെ മുകളിലൊന്ന് നമുക്ക് ഇടാം. ഓക്കെ, ഇത് പൊതിയാണേ. അപ്പൊ ഇതൊന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് തടഞ്ഞാൽ മതി, ഒന്ന് അഴിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കുറച്ച് എണ്ണ ജസ്റ്റ് സ്പ്രെഡാക്കിയിട്ട് നമ്മൾ ഈ നമ്മുടെ ഇല ഉണ്ടല്ലോ അതുകൂടെ വയ്ക്കാം. എന്നിട്ട് തീയൊരു മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. ഓരോന്നേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, വലിയ ചട്ടിയല്ലല്ലോ, അതുകൊണ്ട് ഓരോന്നാക്കിയിട്ട് നമുക്ക് തീയൊരു മീഡിയത്തിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, ഇത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ അധികവും കാണിക്കണത്. ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ, അങ്ങനെ മീനൊക്കെ വലിയ മീനൊക്കെ കിട്ടുന്ന സമയത്ത്. ഒരു പുറം പുള്ളി വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗത്തേക്ക് വെച്ചു കേട്ടോ, രണ്ട് പുറം ഒരേപോലെ ആവണ്ടേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ട് പുറം ആയിട്ടുണ്ട്. അല്ലടി ഇതിൻ്റെ ഒക്കെ നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ ഒന്നായി, ഞാൻ അടുത്തതും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ വെച്ചിട്ടുണ്ട്, തീ കമ്മിയാണേ, ലോയിലാണ് വെച്ചെന്ന്. അപ്പോൾ അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടാവോ നല്ലൊരു ചുട്ടൊരു മണം വരില്ലേ, ചുട്ട മണമൊക്കെ വന്നിട്ട് എല്ലാടെ വാട്ടിയ മണവും കേട്ടതാണ് നമ്മുടെ ഇതിൽ മീന് ഇരിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, വീഡിയോ കണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യൂ, എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയൂ, വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പം ഇനി നെക്സ്റ്റ് ഒരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.